നമസ്കാരം. 22 ഓഗസ്റ്റ് 2023 ചൊവ്വ 1199 ചിങ്ങമാറം. ഇന്നത്തെ പ്രധാന വാർത്തകൾ കൊല്ലം മലയാള മനോരമ എഡിഷനിൽ നിന്ന് വായിക്കുന്നത് ശ്രീലത ജയചന്ദ്രൻ. പ്രധാന വാർത്തകളിലൂടെ ചന്ദ്രയാൻ 2 ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 2 ഓർബിറ്ററുമായി ബന്ധം സ്ഥാപിച്ച് വിക്രം ചന്ദ്രന്റെ വിദൂരവശത്തിന്റെ ചിത്രങ്ങൾ ലാൻഡർ പകർത്തി. ചന്ദ്രയാൻ 3 ദൌത്യത്തിന്റെ ചന്ദ്രന്റെ ലാൻഡിംഗിനുള്ള മുമ്പുള്ള മറ്റൊരു നിർണായക ഘട്ടം കൂടി വിജയകരമായി പൂർത്തിയാക്കി. ദൌത്യത്തിലെ ലാൻഡറും 2019 വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ദൌത്യത്തിലെ ഓർബിറ്ററുമായി ആശയവിനിമയം സ്ഥാപിച്ചു. പുതിയ ദൌത്യവും ഭൂമിയുമായി ഇന്ന് ഇനി ആശയവിനിമയം നടത്തുന്നത് ഈ ഓർബിറ്റർ വഴിയാണ്. ചന്ദ്രയാൻ 3 ലാൻഡറിന് ബാംഗ്ലൂരിലെ കൺട്രോൾ സെന്ററുമായി നേരിട്ട് ബന്ധപ്പെടാനും ശേഷിയുണ്ട്. ഹൈടെക് കോപ്പിയടി, VSC പരീക്ഷ റദ്ദാക്കി, 3 പേർ കൂടി പിടിയിൽ. കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 5 പേർ. ടെക്നീഷ്യന്മാരെ തെരഞ്ഞെടുക്കാൻ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഞായറാഴ്ച നടത്തിയ എഴുത്തു പരീക്ഷ ഹൈടെക് കോപ്പിയടി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് റദ്ദാക്കി. ടെക്നീഷ്യൻ ബി, ട്രാൻസ്മാൻ ബി, റേഡിയോഗ്രാഫർ എ പരീക്ഷകളാണ് റദ്ദാക്കിയത്. പുതുക്കിയ തീയതി വെബ്സൈറ്റിലൂടെ അറിയിക്കുമെന്ന് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അറിയിച്ചു. പ്രീ പ്രൈമറി മുതൽ 12ാം ക്ലാസ് വരെ സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവരം ചോദിച്ചു കേന്ദ്രം. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ കേന്ദ്ര സർക്കാർ ശേഖരിക്കുന്നു. പ്രീ പ്രൈമറി മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും വിശദ വിവരങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ UDISE+ പോർട്ടലിലേക്ക് നൽകാനാണ് നിർദ്ദേശം. ബ്രിട്ടനിൽ ആശുപത്രി ICUവിൽ നടന്ന കൊലപാതക പരമ്പര, 7 പിഞ്ച് കുഞ്ഞുങ്ങളെ കൊന്ന നഴ്സിന് മരണം വരെ തടവ്. 6 കുഞ്ഞുങ്ങളെ കൊല്ലാനും ശ്രമിച്ചു. സൂചന നൽകിയത് ഇന്ത്യൻ ഡോക്ടർ. ഉത്തര ഇംഗ്ലണ്ടിലെ കൌൺസ്റ്റർ ആശുപത്രിയിൽ 2015-16 കാലത്ത് നടന്ന പൈശാചിക സംഭവത്തിൽ 10 മാസം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് മാഞ്ചസ്റ്റർ ക്രൌൺ കോടതി ശിക്ഷ വിധിച്ചത്. മന്ത്രിമാർ ഓർക്കാൻ ഇന്നാണ് ഓഗസ്റ്റ് 22. KSRTCയിൽ ജൂലൈ ശമ്പളം കൊടുക്കുമെന്ന് മന്ത്രി ഉറപ്പു പറഞ്ഞ ദിവസം ഇന്ന്. KSRTC ജീവനക്കാരുടെ ജൂലൈ മാസത്തെ ശമ്പളം കൊടുക്കുമെന്ന് മന്ത്രിതല ചർച്ചയ്ക്ക് ശേഷം ധനമന്ത്രി ഉറപ്പു നൽകിയ ദിവസം ഇന്നാണ്. തീയതി 22 ആയിട്ടും ശമ്പളം കിട്ടാതെ വന്നതോടെ KSRTC ജീവനക്കാരുടെ ജീവിതം ദുരിതക്കയത്തിലാണ്. കോൺഗ്രസ് ചാത്തന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ രാജീവ് ഗാന്ധി ജന്മദിനാചരണം എൻ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്നു. കലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് UDFന്റെ അവിശ്വാസം 25 ചർച്ച ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സുദീപയ്ക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം രാവിലെ 10:30 വൈസ് പ്രസിഡന്റിനെതിരായുള്ള അവിശ്വാസ പ്രമേയം ഉച്ചയ്ക്ക് ശേഷവും ചർച്ച ചെയ്യും. 1,72,00,000 രൂപയുടെ GST കുഴൽനാടന്റെ പരാതി നികുതി സെക്രട്ടറി പരിശോധിക്കും. ധനമന്ത്രി പരാതി നികുതി സെക്രട്ടറിക്ക് കൈമാറി. മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയും വീണയുടെ കമ്പനിയായ എക്സോലോജിക് സൊല്യൂഷൻസും CMRL കമ്പനിയിൽ നിന്ന് കൈപ്പറ്റിയ രൂപയ്ക്ക് GST അടച്ചിട്ടുണ്ടോ എന്ന് നികുതി സെക്രട്ടറിയും GST കമ്മീഷണറേറ്റും പരിശോധിക്കും. മാത്യു കുഴൽനാടൻ MLA ഇമെയിലിൽ ധനമന്ത്രി KN ബാലഗോപാലിന് നൽകിയ പരാതി മന്ത്രി നികുതി സെക്രട്ടറിക്ക് കൈമാറി. റേഷൻ കടകൾക്ക് 29 മുതൽ 31 വരെ അവധി, ഞായറും ഉത്രാടവും തുറക്കും. പൂട്ടിയ പാറക്കോറിക്ക് അനുമതി നൽകൽ, പോലീസ് പരിശോധനയിൽ അട്ടിമറി എന്ന പരാതി, അന്വേഷണം തുടങ്ങി. ചിത്ര തലവരമ്പിൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ പാറക്കോറി പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായി വെടിമരുന്ന് സൂക്ഷിക്കുന്നതിനുള്ള സ്ഥലവും വെടിമരുന്ന് ശേഖരവും പരിശോധിച്ചതിൽ അട്ടിമറി നടന്നതായി ആരോപണം. സംഭവത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം തുടങ്ങി. വിജിലൻസ് അന്വേഷണവും ഉണ്ടായേക്കും. വീട്, വാഹനം, വസ്തു വാങ്ങൽ പോലീസുകാർ മുൻകൂർ അനുമതി തേടണം, ഉത്തരവ് ആവർത്തിച്ച് പോലീസ് മേധാവി. പോലീസുകാർ വാഹനവും വസ്തുവും വീടും വാങ്ങുന്നതിന് മുൻകൂർ അനുമതി തേടണമെന്ന സർക്കാർ ഉത്തരവ് ആവർത്തിച്ച് പോലീസ് മേധാവി സർക്കുലർ ഇറക്കി. ഭൂമിയോ കെട്ടിടമോ വാഹനമോ വാങ്ങുകയാണെങ്കിൽ നിശ്ചിത ഭൂമിയിൽ അപേക്ഷിക്കണം, പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കണം, ഭൂമിയാണെങ്കിൽ ന്യായവില കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് സർക്കുലർ നിർദ്ദേശിച്ചു. പുതു വോട്ടർമാരില്ല പള്ളി. പുതുപ്പള്ളി മണ്ഡലത്തിൽ ഇവ വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവ്. സ്ഥാനാർത്ഥികൾക്കും ചെറുപ്പമാണെങ്കിലും പുതുപ്പള്ളി മണ്ഡലത്തിൽ ചെറുപ്പക്കാരായ വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDF, LDF, NDA സ്ഥാനാർത്ഥികളുടെ ശരാശരി പ്രായം 37 ആണ്. എന്നാൽ അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കിയപ്പോൾ മണ്ഡലത്തിൽ 18-25 ഇടയിൽ പ്രായവ്യത്യാസമുള്ള 7000-ലേറെ വോട്ടർമാരാണ് ഇല്ലാതായത്.
വിദേശത്തും ഇതര സംസ്ഥാനങ്ങളിലും പഠന തൊഴിലാവശ്യങ്ങൾക്കായി പോയതോടെയാണ് ഇവരെ ഒഴിവാക്കിയത്. ഇക്കുറി 39 പുതിയ വോട്ടർമാർ മാത്രമാണ് മണ്ഡലത്തിലുള്ളത്. ആനയപ്പൂപ്പൻ ബിജുലി ചരിഞ്ഞു 89 വയസ്സിൽ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ നാട്ടാന ബിജുലി പ്രസാദ് 89 വയസ്സിൽ ചരിഞ്ഞു. അസമിലെ സോനിത്പൂർ ജില്ലയിൽ ദി വില്യംസൺ മെഹോ ഗ്രൂപ്പിന്റെ ബഹാലി ടീം എസ്റ്റേറ്റിൽ കഴിയവെയാണ് പ്രായാധിക്യം മൂലം ചരിഞ്ഞത്. ഉമ്മൻചാണ്ടിക്കെതിരായ സോളാർ പരാതി, വക്കീൽ ഫീസ് 1.23 കോടി. സോളാർ ആരോപണങ്ങളിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ കേസ് നടത്താൻ വക്കീൽ ഫീസായ സർക്കാർ ചെലവിട്ടത് 1.23 കോടി രൂപ. സോളാർ കമ്മീഷന്റെ കണ്ടെത്തലുകൾക്കെതിരെ ഉമ്മൻചാണ്ടി ഹൈക്കോടതിയിൽ നൽകിയ കേസിൽ സർക്കാരിന് വേണ്ടി ഹാജരാകാൻ അഡ്വക്കേറ്റ് രഞ്ജിത് കുമാറിന് ഫീസായി മാത്രം നൽകിയത് 1.20 കോടി രൂപയാണ്. വിമാനയാത്ര, താമസം തുടങ്ങിയവയ്ക്കാണ് ബാക്കി രൂപ ചെലവാക്കിയത്. രാജ്ഭവനോട് സർക്കാരിന്റെ നിയമന നയതന്ത്രം. ഓണാഘോഷത്തിലേക്കുള്ള ക്ഷണം ഗവർണർ സ്വീകരിച്ചതിന് പിറ്റേന്ന് രാജ്ഭവന് വേണ്ടി പൊതുഭരണവകുപ്പിന്റെ 4 ഉത്തരവുകൾ, ഇതിൽ 3 നിയമനം. ഓണാഘോഷത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചതിന് പിന്നാലെ രാജ്ഭവനുമായി സൌഹൃദ തുടർച്ചയ്ക്ക് നിയമന നയതന്ത്രവുമായി സർക്കാർ. കഴിഞ്ഞ വർഷത്തെ ഓണം ഘോഷയാത്ര ഫ്ളാഗ് ഓഫിന് ഗവർണറെ തഴഞ്ഞിരുന്നു. ഇത്തവണ മന്ത്രി മുഹമ്മദ് റിയാസ്, മന്ത്രി വി ശിവൻകുട്ടി എന്നിവർ ഓണക്കോടിയുമായി വെള്ളിയാഴ്ച രാജ്ഭവനിലെത്തി ഗവർണറെ ക്ഷണിച്ചു. കഴിഞ്ഞ വർഷം ക്ഷണിക്കാതെ അപമാനിച്ചതിന്റെ പരിഭവം ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ ഗവർണർ ക്ഷണം സ്വീകരിച്ചു. പിറ്റേന്ന് തന്നെ രാജ്ഭവനു വേണ്ടി മുഖ്യമന്ത്രിയുടെ പൊതുഭരണവകുപ്പ് 4 ഉത്തരവുകൾ ഇറക്കി. ഇനി 3 നിയമനങ്ങളാണ്. രാജ്ഭവനു വേണ്ടി ഒരേ ദിവസം ഒറ്റ വകുപ്പിൽ നിന്ന് 4 ഉത്തരവുകൾ ഇറങ്ങുന്നത് ആദ്യമായാണ്. ലാൻഡർ താഴ്ത്തുക നാളെ വൈകിട്ട് 5:45. ചന്ദ്രയാൻ 3 ദൌത്യത്തിന്റെ ചന്ദ്രനിലെ ലാൻഡിംഗിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങൾ നിർണായകമാണെന്ന് ISRO ചെയർമാൻ എ സോമനാഥ് പറഞ്ഞു. നിലവിൽ ചന്ദ്രന് ചുറ്റും ഭ്രമണം നടത്തുന്ന ലാൻഡർ മൊഡ്യൂളും ചന്ദ്രോപരിതലവുമായുള്ള കുറഞ്ഞ ദൂരം 25 കിലോമീറ്ററും കൂടിയ ദൂരം 134 കിലോമീറ്ററുമാണ്. നാളെ വൈകിട്ട് 5:45 ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് വിക്രം ലാൻഡർ താഴ്ത്താൻ ആരംഭിക്കും. അതിനു മുമ്പ് തന്നെ ലാൻഡറിലും റോവറിലുമുള്ള ഉപകരണങ്ങളുടെ കൃത്യത പരിശോധിച്ച് ഉറപ്പാക്കും. 20 മിനിറ്റ് കൊണ്ട് ലാൻഡർ ചന്ദ്രോപരിതലം തൊടും. വന്ദേ ഭാരതനും രാജധാനിക്കും നേരെ കല്ലേറ്, ജനറൽ ചില്ലുകൾ പൊട്ടി. വടക്കൻ കേരളത്തിലെ ട്രെയിനുകൾക്ക് നേരെ വീണ്ടും കല്ലേറ്. മലപ്പുറം ജില്ലയിൽ വന്ദേ ഭാരത് എക്സ്പ്രസിനും കാഞ്ഞങ്ങാട് രാജധാനി എക്സ്പ്രസിനും നേരെയാണ് കല്ലേറുണ്ടായത്. ഉമ്മൻചാണ്ടിയെപ്പറ്റി നല്ലത് പറഞ്ഞു ജീവനക്കാരിയെ പുറത്താക്കി. ജോലി പോയത് മൃഗാശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരിക്ക്. കൈതപ്പോലെ മൃഗാശുപത്രിയിലെ സീപ്പർ പുതുപ്പള്ളി പള്ളിക്കിഴക്കതിൽ PO സതിയമ്മ 52-നാണ് 11 വർഷമായി ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടത്. അമിത പലിശയ്ക്ക് വായ്പ, വ്യാപക റെയ്ഡ്. അമിത പലിശ ഈടാക്കി പണം വായ്പ നൽകുന്നവർക്കെതിരായ പരിശോധന ശക്തമാക്കി സിറ്റി പോലീസ്. ഉത്തരത്തിലുള്ള 53 പേരുടെ വീടിലും സ്ഥാപനങ്ങളിലും സിറ്റി പോലീസ് മേധാവി മെറിൻ ജോസഫിന്റെ നിർദ്ദേശപ്രകാരം സ്റ്റേഷൻ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തി. ഇവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും നിന്ന് നിരവധി മുദ്രപത്രങ്ങളും രേഖകളും പണം വിനിമയത്തിന്റെ കുറിപ്പുകളും പോലീസ് കണ്ടെടുത്തു. വിദ്യാഭ്യാസ വാർത്തകൾ. നാഷണൽ മാസ് ടാലന്റ് മത്സരം സ്ഥാപനം വഴി അപേക്ഷ 31 വരെ. ആദ്യം 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 5000, 2500, 1250 രൂപ സമ്മാനം. അസോസിയേഷൻ ഓഫ് മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് ഓഫ് ഇന്ത്യ നടത്തുന്ന 55-ാമത് ദേശീയ മാത്സ് ടാലന്റ് മത്സരത്തിൽ പങ്കെടുക്കാൻ 31-നകം സ്കൂൾ കോളേജ് വഴി അപേക്ഷ സമർപ്പിക്കണം. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം, കുടുംബശ്രീ എന്നിവയുടെ ഗസ്റ്റ് സർവീസ് എക്സിക്യൂട്ടീവ്, CCTV സൂപ്പർവൈസർ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കായിക വാർത്തകൾ. ചെസ് ലോകകപ്പിൽ ചരിത്ര നേട്ടം, R പ്രജ്ഞാനന്ദ ഫൈനലിൽ. കരുവാനിക്കെതിരെ പ്രജ്ഞാനന്ദയുടെ വിജയം ടൈ ബ്രേക്കറിൽ. ഫൈനലിൽ എതിരാളി മാഗ്നസ് കാൾസൺ. മത്സരം ഇന്നും നാളെയും. ചെസ് ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ലോക 3-ാം നമ്പർ താരം US ഫാബിയാനോ കരുവാനയെ വീഴ്ത്തി ഇന്ത്യൻ താരം R പ്രജ്ഞാനന്ദ ഫൈനലിൽ കടന്നു. അയർലൻഡിനെതിരായ 2-ാം ട്വന്റി 33 റൺസ് ജയം നേടിയ ഇന്ത്യൻ ടീം നാളെ 3-ാം മത്സരത്തിന്. ഏഷ്യൻ വോളി, ഇന്ത്യക്ക് ജയം. ഏഷ്യൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഖത്തറിനോട് തോറ്റിരുന്നു.
അടുത്ത വർഷം ആദ്യം ഖത്തറിൽ നടക്കുന്ന ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ഉദ്ഘാടനം ഫൈനൽ മത്സരങ്ങൾ ലിസയിൽ സ്റ്റേഡിയത്തിൽ നടക്കും. 2022 ലോകകപ്പിന്റെ ഫൈനൽ മത്സരം നടന്ന വേദിയാണ് ലിസയിൽ സ്റ്റേഡിയം. ബിസിനസ് വാർത്തകൾ. ചൈന ചുരുങ്ങുമ്പോൾ പ്രതിസന്ധി നേരിടാൻ അടിസ്ഥാന പലിശ നിരക്ക് കുറച്ച് ചൈനീസ് കേന്ദ്രബാങ്ക്. ചൈനയിൽ നിർമ്മാണം നടത്തുന്ന കൂടുതൽ വൻകിട കമ്പനികൾ ഇന്ത്യയിലേക്ക്. പി ബി ശേഖരൻ ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ. സ്വർണം പവന് 43,280 രൂപ, ഗ്രാമിന് 5,410. തിരുവള്ളുവരുടെ മൊഴികളിലൂടെ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും ചെയ്യരുതാത്തത് ചെയ്യുന്നതും ഒരുപോലെ തെറ്റാണ്. വാർത്തകൾ കഴിഞ്ഞു. ശുഭദിനം. നമസ്കാരം.